നമ്മുടെ നഗരസഭയ്ക്ക് അല്ല, ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ട് പുരസ്കാരങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞു തീർക്കണ്ടേ? യെസ്, അതിലേക്ക് വരാം, അതിലേക്ക് വരാം, അതിലേക്ക് വരാം, അതിലേക്ക് വരാം. ഇവിടെ ഒരു കൗൺസിൽ സംഘടിപ്പിക്കുമ്പോൾ ഒരു നടപടിക്രമങ്ങളുണ്ട്. അങ്ങനെ അത് വിഷമമുണ്ടെങ്കിൽ അങ്ങനെ സ്വാഭാവികമായിട്ട് ഉണ്ടാകുമല്ലോ, എനിക്ക് മനസ്സിലാവും. അതുണ്ടെങ്കിൽ അതിന് ശേഷം പറയുക. അപ്പൊ ഞാനിവിടെ സൂചിപ്പിച്ചത് നമ്മുടെ നഗരസഭയ്ക്ക് ഏറ്റവും വലിയ അംഗീകാരമാണ് ഇത്തവണ ലഭിച്ചിട്ടുള്ളത്. നാം മുന്നോട്ട് വച്ച നിരവധി വികസന പ്രവർത്തനങ്ങൾ, അതിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് സീറോ കാർബൺ ട്രിവാൻഡ്രം എന്ന് നമ്മുടെ ബജറ്റിന്റെ ഭാഗമായി നാം അവതരിപ്പിച്ച പ്രവർത്തനങ്ങളുടെ എല്ലാം മുന്നേറ്റത്തിന്റെ ഭാഗമായാണ് നമുക്ക് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞതും. യു എൻ ഹാബിറ്റാറ്റ് ഷാങ്കായ് പുരസ്കാരം നമുക്ക് ഇവിടെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഞാൻ ഏറ്റവും സന്തോഷത്തോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, തിരുവനന്തപുരം നഗരസഭയെ മാത്രം പ്രതിനിധീകരിച്ചല്ല ആ വേദിയിൽ ഞാൻ നിന്നത്, കേരളത്തെയും രാജ്യത്തെയും, നമ്മുടെ രാജ്യത്തെയും പ്രതിനിധീകരിച്ചു കൂടിയാണ് എന്നത് സൂചിപ്പിക്കുന്നു. അവിടെ നമുക്ക് ലഭിച്ച അനുഭവം എന്ന് പറയുന്നത്, ഇതിന്റെ ജൂറി പാനലിൽ അംഗമായിരുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ പറഞ്ഞത്, ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊരു സംഭവം മുൻപുണ്ടായിട്ടില്ല എന്നതാണ്. അതായത് നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും മുന്നിലേക്ക് നമ്മുടെ നഗരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചു എന്നതിന് ഏറ്റവും വലിയ സന്തോഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശ്രീ എം ആർ ഗോവൻ അടക്കമുള്ള മുഴുവൻ കൗൺസിലർമാർക്കും ഇന്ന് നന്ദി പറയണം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇവിടെ വന്നത്. കാരണം നമ്മുടെ ഒരു ഭരണസമിതി, അതിൽ കൗൺസിലർമാരുടെ പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് കുറച്ച് കാണാൻ വേണ്ടി സാധിക്കില്ല. എല്ലാ കൗൺസിലർമാരും നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നത് ഏറ്റവും കൂടുതൽ. നമ്മൾ ഇന്ന് ഒരു അഭിനന്ദന പ്രമേയം വെക്കണമെന്ന് കരുതിയാണ് കൗൺസിലേക്ക് വന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ എടുത്ത തീരുമാനത്തിന്റെ മേയറാണ് അവിടെ തീരുമാനിക്കുന്നത്.
ഇന്നലെ ഇത് പുഷ്പമാണ്, പുഷ്പ കൊണ്ടാണ് ഇത്ര കാര്യം നടത്തുന്നത്. ഇത് വില പോകൂല, പുഷ്പത്തിന് മരുന്നില്ല, ഭക്ഷണത്തിന് മരുന്ന് കണ്ടു പോകാം. ഇത്രയുള്ളൂ. അജണ്ടയിലേക്ക് വരാം. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവതരിപ്പിച്ച ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പാസാക്കിയ 29 വിഷയങ്ങളാണ്. അത് മാറ്റി വെച്ചിരുന്നത് 22, 23, 26, 27, 28 അങ്ങനെ 23, 26, 27, 28 ശാസ്ത്രീയമായി കീറിമുറിച്ചിരിക്കുക, യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ, എലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ പോലും പാലിക്കാതെ ഇടതുപക്ഷ യൂണിയനിലുള്ള ജീവനക്കാരെ കൊണ്ട് ഈ ഭരണകൂടം മുഴുവൻ വാർഡുകളെയും കീറിമുറിച്ചിരിക്കുന്നു. അതിനവർ കണ്ടെത്തിയിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയുന്നത് കഴക്കുട്ടം, ശ്രീകാര്യം, ചെറുവയ്ക്കൽ ഇങ്ങനെയുള്ള വാർഡുകളിൽ 7000, 8000 വീടുകളുണ്ട് എന്നാണ് ഇതിൽ കൃത്രിമമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ കൃത്രിമമായി രേഖപ്പെടുത്തിയിരിക്കുന്നതിൻ്റെ ആ കണക്ക് വെച്ചുകൊണ്ടാണ് ഇവർ വാർഡുകളെ കീറിമുറിച്ചിരിക്കുന്നത്. അവരുടെ ജനസംഖ്യ ആനുപാതികവും വീടുകളുടെ എണ്ണവും ഈ പറഞ്ഞിരിക്കുന്ന കണക്കുകൾ യാതൊന്നും പൊരുത്തപ്പെടുന്നില്ല. എലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരു വാർഡിലെ വോട്ടർപട്ടികയിൽ കാണിച്ചിരിക്കുന്ന വീടുകളുടെ എണ്ണത്തെ സംബന്ധിച്ച് വളരെ പരിമിതമായിട്ടുള്ള, അതായത് അവർ പറഞ്ഞിരിക്കുന്ന വീടുകളുടെ എണ്ണവുമായി എലക്ഷൻ കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വോട്ടർപട്ടികയിലെ വീട് എണ്ണവുമായി യാതൊരു ബന്ധവുമില്ല. അപ്പോൾ 8000 വീടുകൾ, 7400 അങ്ങനെ സ്വീകാര്യം ആ ഭാഗത്ത് കഴക്കുട്ടം നിയോജക മണ്ഡലത്തിൽ വരുന്ന വാർഡുകളെ CPM വിജയിക്കാൻ ഭാഗത്തിന് CPM സഹായത്തോടുകൂടി എത്തി മുറിച്ച് ആ നിലയ്ക്ക് ഭാഗപ്പെടുത്തിയിരിക്കുക. ഇത് 100 വാർഡിനെ വിഷയമാണെന്ന് കണ്ടുകൊണ്ട് ഇന്ന് ഔദ്യോഗികമായ ഒരു പ്രമേയം ഇലക്ഷൻ കമ്മീഷനും ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ വിഷയം ഇന്നലെ തന്നെ കത്ത് കൊടുത്തിരിക്കുക. മേയർക്ക് ഈ വിഷയം ഇന്ന് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. ആ ചർച്ചയ്ക്ക് അവസരം നൽകാതെയാണ് ഇന്ന് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഒറ്റ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പാസ്സാക്കപ്പെട്ട് പോയിരിക്കുന്നത്. ഇതിന് ഈ കണക്കുകളിൽ പിശകുകളുണ്ട്, ഈ വോട്ടർപട്ടികയിലെ ക്രമക്കേടുകളുണ്ട്, അതുപോലെ തന്നെ പ്രമുഖമായിട്ടുള്ള വാർഡുകൾ, ശംഖുമുഖം വാർഡ് എന്നറിയപ്പെടുന്ന വാർഡുകളിൽ പതിറ്റാണ്ടുകളായി, 100 വാർഡുകളെന്ന് വേണമെങ്കിൽ പറയാം,
നൂറ്റാണ്ടുകളായിട്ടുള്ള പഴമയുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ട് പോകുന്ന ശംഖുമുഖം വാർഡിനെ കീറിമുറിച്ചിരിക്കുക. പട്ടം താണുള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന ടി ടി പി വാർഡിനെ കീറിമുറിച്ചിരിക്കുക. അതുപോലെ തന്നെ കുര്യാത്തി വാർഡിനെ പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ശ്രീവരാഗം വാർഡ് എടുത്തു കളഞ്ഞിരിക്കുക. ഇവിടെ നമുക്കറിയാം പെരുന്താന്നി വാർഡ് പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിരിക്കുക. അപ്പോൾ പൂർണ്ണമായും വാർഡുകളെ എടുത്തു കളഞ്ഞിട്ട് സി പി എമ്മിന് വിജയിക്കാൻ ഭാഗത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്ന തരത്തിലേക്ക് ഇത് അധപ്പതിച്ചു പോയതുകൊണ്ടാണ് ഇന്ന് ഔദ്യോഗികമായ ഒരു പ്രമേയം പാസ്സാക്കി ഗവൺമെന്റിലേക്കും ഇലക്ഷൻ കമ്മീഷനും കൊടുക്കണം എന്ന് ബി ജെ പി ആവശ്യം ഉന്നയിച്ചു.